തൃശൂരിൽ സ്വകാര്യ ആശുപത്രിയുടെ സ്ഥലത്ത് റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് ലംഘിച്ച് വൻതോതിൽ നിലം നികത്തി. വില്ലേജ് ഓഫീസർ നിർമ്മാണം തടയണമെന്ന് ഉത്തരവിട്ട് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് വീണ്ടും മണ്ണിട്ട് ഒരേക്കറിലധികം നിലം നികത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. തൃശൂരിന്റെ നഗരഹൃദയത്തിൽ ദയാശുപത്രിയുടെ പിന്നിലായുള്ള ഈ തരിശു നിലം കാർ പാർക്കിംഗായി മാറ്റിയിട്ട് അധികകാലമായിട്ടില്ല. കൊടുംവേനലിൽ പോലും വെള്ളം കെട്ടി നിൽക്കുന്ന തണ്ണീർത്തടം എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി അധികാരികളെ വെല്ലുവിളിച്ച് ആശുപത്രി അധികൃതർ നികത്തിയിരിക്കുന്നു. ആശുപത്രി വളപ്പിൽ നിന്ന് തണ്ണീർത്തടത്തിലേക്ക് വരാൻ പാലവും നിർമ്മിച്ചിട്ടുണ്ട്. രണ്ടായിരത്തി പതിനാലിൽ നിയമവിരുദ്ധമായി ആശുപത്രി അധികൃതർ സ്ഥലം മണ്ണിട്ട് നികത്താൻ തുടങ്ങിയത് മുതൽ റവന്യൂ വകുപ്പിന് പൊതുപ്രവർത്തകർ പരാതി നൽകിയിരുന്നു. തുടർച്ചയായി 3 തവണ നിർമ്മാണം നിർത്തിവെക്കാൻ റവന്യൂ വകുപ്പ് ഉത്തരവിട്ടിട്ടും നിലനികത്തിയുള്ള നിർമ്മാണം ഇപ്പോഴും തുടരുകയാണ്. ഇതുവരെ 1 ഏക്കർ 18 സെന്റ് നിലം നികത്തി കഴിഞ്ഞു. രാത്രികാലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നുണ്ടെന്നാണ് പരാതിക്കാരുടെ ആരോപണം. അത് ശരിക്കും പറഞ്ഞാൽ ബിൽഡിംഗ് നിർമ്മാണത്തിന് വേണ്ടി അവർ പില്ലറുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പാർക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടോൾ പിരിവൊക്കെ നടത്തുന്ന പോലെ ആ മെഷീനറി സെറ്റ് ചെയ്തുകൊണ്ട് അതിൽ കടന്നു പോകുന്ന വണ്ടികൾ തടഞ്ഞു നിർത്തി പൈസ വാങ്ങിക്കുന്ന 20 രൂപ പിന്നെ പാർക്കിംഗ് ഫീ വാങ്ങിക്കുന്ന തരത്തിലുള്ള 100 കണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യമായിട്ട് നിർത്തിയെടുത്തിട്ട് ടൈലിട്ടിരിക്കുകയാണ് ഇപ്പോൾ. മണ്ണ് മാറ്റി സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന് വില്ലേജ് ഓഫീസർ വ്യക്തമാക്കി. നമുക്ക് ഇപ്പം മണ്ണ് നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് വില്ലേജ് ഓഫീസർക്ക് അധികാരമില്ലല്ലോ. അതിൻ്റെ നിയമവ്യവസ്ഥയിൽ പറയണത് കളക്ടർ, ജില്ലാ കളക്ടറാണ് അതിൽ ഉത്തരവ് ഇറക്കേണ്ടത്. കൃഷിഭൂമി നികത്തിയതിനെതിരെ വിൽവട്ടം കൃഷി ഓഫീസർ RDOയ്ക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരുടെ തീരുമാനം. തരിശായി കിടക്കുന്ന ഓരോ തുണ്ടുമണ്ണിലും കൃഷിയിറക്കുമെന്ന് പറയുന്ന കൃഷിമന്ത്രി VS സുനിൽകുമാറിന്റെ സ്വന്തം മണ്ഡലത്തിലാണ് അനധികൃതമായി സ്വകാര്യ ആശുപത്രി ഏക്കറിലധികം ഭൂമി മണ്ണിട്ട് നികത്തുന്നത്. താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ കൃത്യമായി റിപ്പോർട്ട് നൽകിയിട്ടും നടപടി എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നതാണ് ചോദ്യം. തൃശൂരിൽ നിന്നും രുചീഷ് വി. രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.